പിണറായി വിജയൻ ജയിച്ച സഭയിലെത്തിയത് ആർഎസ്എസ് പിന്തുണയോടെ എന്ന പരാമർശം നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഈ പരാമർശം കേട്ട് പിണറായി വിജയൻ വെറുതെ ഇരുന്നില്ല. എൽഡിഎഫിന്റെ കരുത്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിന് ഉടൻ മറുപടി വന്നു. ഏത് ചെകുത്താനുമായും കൂട്ടുകൂടി കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ആർഎസ്എസ് നേതാക്കളുമായി കൂട്ടുകൂടി എംഎൽഎ ആയ വ്യക്തിയാണ് പിണറായി വിജയൻ. ഒരു കോൺഗ്രസ്സുകാരനും ആർഎസ്എസിന്റെ വോട്ട് കിട്ടി ജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇടതുപക്ഷത്തെ അധിക്ഷേപിച്ച് വി ഡി സതീശൻ പരാമർശം നടത്തിയത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചെളിവാരി എറിഞ്ഞ് കരുത്ത് കാണിക്കുകയായിരുന്നു ഇന്ന് സഭയിൽ. അന്ധമായ CPM വിരോധം മനസ്സിൽ വെക്കരുത്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ തോണ്ടുന്നത് നിങ്ങൾക്കുള്ള കുഴി തന്നെ ആയിരിക്കും എന്ന മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നല്ലതുപോലെ മനസ്സിൽ കരുതണമെന്നും പിണറായി വിജയൻ ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചത്. രാജ്യത്തെ ഇടതുപക്ഷ മുഖങ്ങളായി കണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ത്രിപുര. ത്രിപുരയിൽ BJP വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഇടതുപക്ഷ മുന്നണിയെ തകർക്കുന്നതിനു വേണ്ടി അവർ ഉപയോഗിച്ചത് അവിടുത്തെ കോൺഗ്രസിനെ ആയിരുന്നു എന്ന കാര്യം ഓർമ്മ വേണം എന്ന് സതീശനോട് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിനെ ഒന്നിച്ചങ്ങോട്ട് വാരി, അങ്ങനെ LDF സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കി. ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളൽ എന്ന് പറയാറില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ത്രിപുരയിലെ ഇടതുപക്ഷ സർക്കാർ ഇല്ലാതായി. ഇവിടെ അതിന് ശ്രമിക്കേണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വരത്തിലെ സൂചന. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടെ ലഭിച്ച സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് അസം സ്വദേശികൾ സ്ഫോടനത്തിൽ മരിച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് സഭയിൽ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സംസ്ഥാനത്തെ 80% സ്ഫോടന കേസും ഒരു തുമ്പുമില്ലാതെ അവസാനിക്കുകയാണ് എന്ന് VD സതീശൻ സർക്കാരിനെ ആക്ഷേപിച്ചു പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചതിനടുത്ത് ബോംബ് പൊട്ടിയ സംഭവത്തിൽ ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് RSS-കാരുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അഭിമന്യു കൊല്ലപ്പെട്ട കേസിലെ പ്രതി കോവിഡ് വന്നപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ പിഴവുകളാണ്. ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ 7 CPM പ്രവർത്തകരും 2 BJP പ്രവർത്തകരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അസം സ്വദേശികളായ അച്ഛനും മകനും ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് വിഷയമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ബോംബ് സ്ഫോടനം ആര് നടത്തിയാലും പ്രതികളെ കണ്ടെത്തണം. നിരപരാധികളായ എത്രയോ മനുഷ്യരാണ് ബോംബ് സ്ഫോടനത്തിൽ ഇവിടെ മരിക്കുന്നത്. ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവർ പാർട്ടി രക്തസാക്ഷികളാണ് എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് സമാധാനത്തെപ്പറ്റി ക്ലാസ് എടുക്കുന്നത് എന്നും VD സതീശൻ പറഞ്ഞു. എന്തായാലും ഇന്ന് സഭ പ്രക്ഷുബ്ധമായിരുന്നു എന്ന് തന്നെ പറയണം. ശക്തരായ രണ്ട് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗത്തിനെ ചൊല്ലി, RSS-നെ ചൊല്ലി പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നിയമസഭ കണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.